കേരളത്തിന്റെ ആയോധന കലയാണല്ലോ കളരി. കളരിയും കളരിപ്പയറ്റും ഇന്ന് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ഇനമാണ്. ഇതാ ഇവിടെ കളരിയുടെ എല്ലാമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കളരി ഗുരുക്കളെയും ഒരു കളരിയിലേക്കും നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള അംഗങ്ങളൊക്കെ ആശാൻ വന്നിട്ട് പഠിക്കാം. ദേവനുണ്ടല്ലോ ആശാൻ. എവിടെ ആ ദേവൻ ആശാൻ. ഗുരുക്കളെ ഗുരുവല്ലടാ ഗുരു. അപ്പൊ ആശാന്റെ മുഖത്ത് കാണുന്നത് അതാണ് ഗുരു. എന്റെ ലോകനാർക്കാവിൽ അമ്മമ്മേ. അമ്മമ്മ അല്ല ആശാന്റെ അമ്മ. അത് പണ്ട് ഇപ്പൊ വയസ്സായി. പിന്നെ കളരി സീരിയൽ ദൈവങ്ങളെ സീരിയലാ സീരിയൽ എന്ന് വെച്ചാൽ പരമ്പര പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയ്ക്ക് കടം കൊണ്ടിട്ട് ചവിട്ടി അനിയപ്പ് തിരിക്കുള്ള കാര്യം പറയണം. എന്നെ കാർത്തു രക്ഷിക്കൂ. ശിഷ്യന്മാരെ നമുക്ക് ആരംഭിക്കാം. ഇടതു മാറി വലതു മാറി ഞെരിഞ്ഞമർന്ന് ഇരുന്നമർന്ന് മസിലി പിടിച്ച് മുടിയൊക്കെ ചീകി കടലി ചുരട്ടി കഴുത്തുളുക്കി മൈൻഡ് ചെയ്തില്ല ഇരുന്നമർന്ന് വലത് കാൽ പൊക്കി ഇടത് കാൽ പൊക്കി ചന്തുകുത്തി വീണോ. ആശാനേ അവൻ എഴുന്നേക്കുന്നില്ല. ബലം തിരിഞ്ഞ് കമഴ്ന്ന് വീണു എരിഞ്ഞു നോക്കി രക്ഷയില്ല പോടാ. ആശാനെ എനിക്ക് ഇന്ന് കളരി ഇന്ന് കുറച്ച് നേരത്തെ വീട്ടിൽ പോണം. എന്താ സന്ധ്യയായിട്ട് എന്നാലേ അപ്പുറത്തെ വീട്ടിലെ വാസുവിന്റെ പട്ടി എന്നെ കടിക്കാൻ പറ്റും. എടാ പട്ടി ഓടിച്ചിട്ട് കടിക്കാൻ വന്ന എന്ത് ചെയ്യണം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ. മറന്നുപോയി. ഇടത് മാറി വലത് മാറി മൂന്നടി പിന്നോട്ട് വെച്ച് നിലം തൊട്ട് നമസ്കരിച്ച് പട്ടിയുടെ താടിക്ക് പിടിച്ചൊക്കെ ഒന്ന് കുലുക്കി നോക്കി എല്ലാ കല്ലാ കട്ടെടുത്തെറിഞ്ഞ് ചൂടിക്കളേണ്ടടാ. എന്റെ പൊന്നാശാനെ ഒരു മനുഷ്യനെയും കടിക്കാത്ത പട്ടിയായിരുന്നു അത്. ആശാൻ പറഞ്ഞ നീ കസരത്ത് മുഴുവൻ ആ പട്ടിയുടെ മുമ്പിൽ കാണിച്ചാൽ ആ പട്ടിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടാ എന്നെ പിടിച്ച് കടിച്ചത്. കടിക്കാത്ത പട്ടിയുടെ വായിക്കാത്ത കോലിട്ടിലേക്കിട്ട് കളരി കൂട്ടുമ്പോൾ അഭ്യാസം പഠിക്കാനാണ്. അല്ല ആശാനെ ടി വിയിൽ എടുക്കാൻ അതിന്റെ സുനയൊക്കെ ഉണ്ട്. ശിഷ്യന്മാരെ ഗുരുക്കളെ ഇന്നത്തെ നമ്മുടെ അഭ്യാസം കഴിഞ്ഞിരിക്കുക. എല്ലാരെയും ഞെരിഞ്ഞമൃത വീട്ടിലോട്ട് അടിയൻ നമസ്കാരം. ആശാനെ നമസ്കാരം. ഞാൻ ദൂരദർശനിൽ നിന്ന് വരികയാണ്. നിന്റെ ദൂരെ എന്നുള്ള വരവ് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. എന്താണ് ആശാന്റെ പേര്? എന്റെ പേര് എല്ലൂർ ഗുരുക്കൾ. എല്ലൂർ ഗുരുക്കൾ. എന്തുകൊണ്ടാണ് ആശാനെ എല്ലൂർ ഗുരുക്കൾ എല്ലൂർ ഗുരുക്കൾ എന്ന് വിളിക്കുന്നത്? അതായത് അംഗത്തിനെതിരാളിയായിട്ട് ആര് വരുന്നു അവന്റെ എല്ലൂരുക എന്റെ ഒരു ഹോബി തന്നെയാണ്. അങ്ങനെ വന്ന പേരായിരുന്നു. അത് ശരി. ആട്ടെ ആശാൻ വിവാഹിതനാണോ? വിവാഹിതനാണോ എന്നും എന്ന് കേട്ടിട്ടില്ലേ. അത് ശരി. ഉണ്ണിയാർച്ചനാണ് കല്യാണം കഴിച്ചത്? ഇല്ല, തൊട്ടപ്പുറത്ത് വീട്ടുവലക്ക് നിന്ന് ഒരു പെണ്ണ് അടിച്ചോണ്ട് വന്നാണ്. ദാമ്പത്യകരമായ ജീവിതത്തിൽ ആശാൻ എത്ര കുട്ടികളുണ്ട്? രണ്ട് പേർ. ഒന്നാമത്തെ ഉർമീസ്. അവന് ഉർമിയുടെ ഒക്കെ പരിപാടിയാണ്. രണ്ടാമത്തവൻ പൊതുവാൾ. അവന് വാളിന്റെ പരിപാടിയായിരിക്കും. ഇല്ല, അവൻ സ്മോൾ അടിച്ചാൽ വാള് വെക്കും. അത്രേക്കളാരുമില്ലേ. മക്കളാരുമില്ല. അപ്പോഴേക്കും ഞാൻ അംഗം നിർത്തി. ആശാനെ ഇനി അടുത്തത് കളരിപരമായിട്ടൊരു ചോദ്യമാണ്. സാധാരണ അംഗത്തിന് പോകുമ്പോൾ ഇതുപോലെ കച്ച കിട്ടുക എന്ന് പറയും. എന്തിനാണ് ഈ കച്ച കിട്ടുന്നത്? അത് അണ്ടർവെയർ ഊരിപ്പോയിരിക്കാനാണ്. അത് ശരി, അതിനു വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത ചോദ്യം ആശാനെ കളരിപരമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഈ ധാരകോരുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിപ്പോ എല്ലാരും ചെയ്യുന്ന സാധാരണപ്പെട്ട ഒരു സമ്പ്രദായമല്ലേ. അതായത് നമ്മൾ ആരോടെങ്കിലും കടം മേടിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുന്ന അവസരത്തിൽ അവർ നമ്മുടെ നാഭിക്ക് നോക്കി ചവിട്ടും. അപ്പൊ ഇങ്ങനെ മൂത്രം ധാരധാരയെ താഴേക്ക് പോകും. അതിങ്ങനെ കോരിക്കളഞ്ഞിട്ട് ധാരകോരുക. ആട്ടെ ആശാൻ തല കൊയ്യാറുണ്ടോ? തല കൊയ്യാറുണ്ടോ? ഞങ്ങൾ കുടുംബ പാരമ്പര്യമായിട്ട് തല കൊയ്ത്തേരല്ലേ. എന്റെ മുതുമുത്തച്ഛൻ കൊയിലാണ്ടി കുറിപ്പ് പോയത് ചതിയൻ ചന്തുന്റെ തലയോട്ടില്ല മതിലിന്റെ പുറത്തിരിക്കുന്നത്. ഏതില്ലിരിക്കണ ചതിയൻ ചന്തുന്റെ തലയോട്ടിയാണോ? അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ തലയോട്ടി ഇരിപ്പുണ്ടല്ലോ, അതാരുടെയാണ്? അത് ചന്തുന്റെ ചെറുപ്പത്തിലുള്ള തലയോട്ടി. പൂട്ടുകൾ പല വിധമില്ല. ഗോദ്രേജ് പുട്ട്, ഗോതമ്പ് പുട്ട്, അരിപ്പുട്ട്, ഉണക്കം. അയ്യോ, ആ പൂട്ടല്ല, പൂട്ട്. മർമ്മം മർമ്മം. ഓ മർമ്മം അല്ല, എന്ത് ഈ മർമ്മം? എന്നോടോ ഞാൻ വന്ന പോലെ ചോദിക്കണോടത്താണ്. എന്താണ് ആശാന്റെ ഇവിടെ ഒരു മുറിവ്? അതൊരു ഇല വന്ന് വീണത്. പിന്നെ ഒരു ഇല വന്ന് വീണ ഇതുപോലെ മുറിയല്ലേ. പിന്നെ തെങ്ങിന്റെ ഇല വന്ന് വീണ ഇത്ര വലിയ മുറി ഉണ്ടാവും. അപ്പൊ ഈ തെങ്ങ് ചതിക്കൂല ചതിക്കൂലെന്ന് പറഞ്ഞിട്ട്? തെങ്ങ് ചതിക്കില്ല, പക്ഷെ ചതയ്ക്കും, അതൊറപ്പാ. ആശാൻ അവസാനമായിട്ടൊരു ചോദ്യമാണ്. ഈ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ആശാന്റെ എന്തെങ്കിലും ഒരു അഭ്യാസം, ഒരു മുറ കാണിച്ചു കൊടുക്കാമോ? അയ്യോ, വളരെ ബുദ്ധിമുട്ടാണ്. പ്ലീസ് അങ്ങനെ പറയാൻ നടക്കത്തില്ല. എന്തെങ്കിലും ഒരു പറയുന്ന മനസ്സിലാക്കും. നിനക്ക് അത്ര വലിയ നിർബന്ധമാണെങ്കിൽ ഈ വരുന്ന 26-ാം തീയതി രാജേന്ദ്ര മൈതാനത്ത് ഞാൻ റഷ്യയിൽ ഖുവാൻ ചാൻ തമ്മിലുള്ള ഒരു റെസ്ലിംഗ് കോമ്പറ്റീഷൻ, ഒരു ഗുസ്തി മത്സരം അവിടെ വരുവാണ്. എന്റെ ശക്തമായ പ്രകടനം നിനക്ക് കാണാം. ഈ വരുന്ന 26-ാം തീയതി രാജേന്ദ്ര മൈതാനത്ത് വെച്ച് ആശാൻ റഷ്യയിലെ ഖുവാൻ ചാൻ തമ്മിലുള്ള റെസ്ലിംഗ് മത്സരം. ഓക്കെ, അവിടെ വെച്ച് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. Are you ready? Ladies and gentlemen, behold the show of the world's most fuzzy collection comedy song in 2003.
the stage, please.